സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ടാറ്റ നാനോയുടെ ഏറ്റവും പുതിയ സ്പെഷ്യൽ എഡിഷനാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വാഹന രംഗത്തിൻ്റെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിച്ച വാഹനമാണ് ടാറ്റ നാനോ. $2,500 അല്ലെങ്കിൽ $100,000 ഒരു കാർ എന്നുള്ളതായിരുന്നു രത്തൻ ടാറ്റ 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സ്വപ്നം. ഏതായാലും അതിനുശേഷം 10 വർഷം കഴിഞ്ഞപ്പോൾ വിലക്കയറ്റത്തിലുണ്ടായ മാറ്റം കൊണ്ടായിരിക്കാം 100,000 രൂപയ്ക്കല്ല അല്പം കൂടി കൂടിയ വിലയ്ക്കാണ് ടാറ്റ നാനോ വന്നത്. ആദ്യകാലത്ത് വന്ന നാനോകൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും പൂർണ്ണമായും തൃപ്തികരമായ രീതിയിലായിരുന്നില്ല നാനോകൾ വന്നിരുന്നത്. എന്നാൽ 2012 ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇപ്പോൾ നിലവിലുള്ള ഏതൊരു വാഹനത്തോടും കിടപിടിക്കുന്ന രീതിയിലുള്ള നാനോകൾ വന്നു തുടങ്ങി. അങ്ങനെ ആധുനിക ലോകത്തിന് തികച്ചും ചേരുന്ന നാനോകളായി 2012 ശേഷം വിപണിയിലെത്തിയ നാനോകളെല്ലാം തന്നെ. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നാനോയുടെ സ്പെഷ്യൽ എഡിഷൻ മോഡലാണ്. അതായത് ദീപാവലി, ക്രിസ്മസ്, അതുപോലെ ന്യൂ ഇയർ തുടങ്ങിയ ഫെസ്റ്റിവൽ സീസണുകളെ മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ 25,000 രൂപയിൽ കൂടുതൽ വിലയുള്ള ആക്സസറികൾ സൗജന്യമായി ഫിറ്റ് ചെയ്ത നാനോയാണിത്. സ്പെഷ്യൽ എഡിഷൻ നാനോയാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. സ്മാർട്ട് ഡ്രൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്പെഷ്യൽ എഡിഷൻ ടാറ്റ നാനോകൾ LX എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് വരുന്നത്. അതായത് കൂടുതൽ ആക്സസറികൾ ഫിറ്റ് ചെയ്ത് നൽകുന്നത് LX വേരിയൻറ്റിലാണ്. നമ്മളിന്ന് റെസ്റ്റർ ചെയ്യുന്നതും LX വേരിയൻ്റ് തന്നെയാണ്. LX വേരിയൻറ്റിൽ ഈ വശങ്ങളിൽ കാണുന്ന ഗ്രാഫിക്സ് ആണ് പ്രധാനപ്പെട്ട മാറ്റമായിട്ട് പറയാവുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അലോയ് വീലുകൾ ഈ സ്പെഷ്യൽ എഡിഷനിൽ വരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വേരിയൻറ്റിൽ അല്ലെങ്കിൽ ഈ മോഡലിൽ അലോയ് വീലുകൾ ഫിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ സ്പെഷ്യൽ ഓഫർ വന്നതോടുകൂടി ധാരാളമായി ടാറ്റ നാനോകൾ വിറ്റുപോവുകയും അലോയ് വീലിൻ്റെ സ്റ്റോക്ക് തീരുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ ലഭിച്ച വാഹനത്തിൽ അലോയ് വീൽ ഘടിപ്പിക്കാത്തത്. ഏതായാലും അലോയ് വീലും ഈ ഗ്രാഫിക്സുമാണ് ഒറ്റനോട്ടത്തിൽ സ്പെഷ്യൽ എഡിഷൻ നാനോയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഘടകം. വീണ്ടും ബാക്കിലേക്ക് വരുമ്പോൾ വശങ്ങൾ ഒരു ചെറിയ ബാഡ്ജിംഗ് ആണ് സ്പെഷ്യൽ എഡിഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. അതും ഈ വാഹനത്തിൻ്റെ സ്പെഷ്യൽ എഡിഷനാണ്, എഡിഷൻ മോഡലാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് സ്പെഷ്യൽ എഡിഷനിൽ എക്സ്റ്റീരിയർ പറയാനുള്ളൂ. ഇൻറ്റീരിയറിൽ ചില മാറ്റങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. 1-2 പുതിയ ആക്സസറികൾ വന്നിട്ടുമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ടാറ്റ നാനോ പഴയ നാനോ തന്നെയാണ്. കാണാൻ വളരെ ഭംഗിയുള്ള 30 ലക്ഷത്തോളം ആരാധകർ ഫേസ്ബുക്കിലുള്ള ലോകത്തിലെ ഒരേയൊരു വാഹനം എന്നുള്ള ബഹുമതി തന്നെ ഈ വാഹനത്തിൻ്റെ കാണാനുള്ള ഭംഗിയാണ് സൂചിപ്പിക്കുന്നത്. വളരെ ക്യൂട്ടാണ്, നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്ന ഒരു രൂപമാണ് ടാറ്റ നാനോയ്ക്കുള്ളത്. അതെല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട് സ്പെഷ്യൽ എഡിഷൻ ഈ നാനോയിലും. ചെറിയ കാറുകളുടെ കാര്യത്തിൽ ഏറ്റവും അധികം നമ്മൾ കൺസേൺഡ് ആയിരിക്കുന്ന കാര്യം ഉൾഭാഗത്തെ സ്പേസാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട് വന്നിരിക്കുന്ന പല വാഹനങ്ങളുടെയും പല ചെറിയ കാറുകളുടെയും ഉൾഭാഗത്ത് നമ്മൾ വിചാരിക്കുന്ന സ്പേസ് നമുക്ക് കാണാൻ സാധിക്കാറില്ല. എന്നാൽ നാനോയുടെ കാര്യത്തിൽ ഇത്രയും ചെറിയൊരു വാഹനത്തിൽ ഇത്രയധികം സ്പേസ് എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത്രയധികം ലെഗ് സ്പേസും അതുപോലെ ഹെഡ്റൂം എന്ന് പറയുന്നത് സാധാരണ ഒരു വാഹനത്തിലും കാണാത്ത അത്രയും ഹെഡ്റൂം ഈ വാഹനത്തിലുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ടാറ്റ നാനോയ്ക്ക്. ഇപ്പോൾ ഏറ്റവും പുതിയ സ്പെഷ്യൽ എഡിഷൻ നാനോയിൽ അധികമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമായി നോക്കാം. പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഒരു 2 ഗ്ലോ ബോക്സുകൾ വന്നു എന്നുള്ളതാണ്. അത് ഡാഷ്ബോർഡിൻ്റെ മുകളിലായി 2 സൈഡിലുമായിട്ട് തുറക്കാവുന്ന രീതിയിലുള്ള ഗ്ലോ ബോക്സുകളുണ്ട്. ഇത്രയും കാലം ഗ്ലോ ബോക്സുകൾ ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്ത് ഒരു വലിയ കുഴിയായിരുന്നു സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട്. അതുപോലെ വലതുവശത്ത് കൊടുക്കുന്ന ഗ്ലോ ബോക്സിന് ലോക്ക് കൂടിയുണ്ട്. നമുക്ക് ഗ്ലോ ബോക്സ് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇത്രയും വില കുറഞ്ഞ ഒരു വാഹനമാകുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയും മറ്റും ക്വാളിറ്റി ഒരിക്കലും ഒരു BMW ബെൻസിൻ്റെയോ ഉൾഭാഗത്തെ പ്ലാസ്റ്റിക് ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഗ്ലോ ബോക്സിൻ്റെ കാര്യത്തിലും അത്ര വലിയ ക്വാളിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്കിലും അത്യാവശ്യം ഈ ഒരു വിലക്ക് കിട്ടുന്ന കാറിന് പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇനി എക്സ്ട്രാ വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു ഓഡിയോ സിസ്റ്റമാണ്. അത് സോണിയുടെ എക്സ്പ്ലോഡ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതിൽ USB കണക്ടിവിറ്റിയും ഓക്സിലറി എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുമുണ്ട്. എന്നാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതും ഫ്രണ്ട് ഡോറുകളിലെ 2 സ്പീക്കറുകളുമാണ് ഇപ്പോൾ പുതിയ സ്പെഷ്യൽ എഡിഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് എൻഡ് മോഡലിൻ്റെ മുൻഭാഗത്ത് 2 പവർ വിൻഡോകളുണ്ട്. അതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഗിയർ ലിവറിൻ്റെ മുന്നിലായിട്ടാണ്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ താഴേക്കുള്ള ഭാഗത്ത് സെൻട്രൽ കൺസോളിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കാല് നീട്ടിവെച്ചിരിക്കാനും മറ്റും മുൻഭാഗത്തുള്ളവർക്കും വളരെ സുഖപ്രദമായ സീറ്റിംഗ് പൊസിഷൻ നൽകുന്നുണ്ട്. അതുപോലെ 2012 നാനോ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന നാനോയുടെ സീറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പുതിയ നാനോ വന്നത്. അതായത് ഹെഡ്റെസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഹെഡ്റെസ്റ്റ് ആയിരുന്നു
2011 നാനക്ക് എന്നാൽ 2012 വന്നപ്പോഴേക്കും അത് അഡ്ജസ്റ്റബിൾ ഊരി മാറ്റാവുന്ന ഹെഡ്രസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി സുഖപ്രദമായ ഇരിപ്പ് സമ്മാനിക്കുന്ന രീതിയിൽ അപ്ഹോൾസ്ട്രിയിലും മറ്റും കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തി. അതെല്ലാം ഈ സ്പെഷ്യൽ എഡിഷൻ നാനോയിലും അതേപടി തന്നെ കാരി ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നാനോയെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാഹനം തന്നെയാണിത്. അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യവും. വളരെ ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനാണ്. അതും ഇത്തരം ചെറിയ കാറുകളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ ആണെങ്കിലും ഡിസൈനിങ്ങും അതിൻ്റെ ലേഔട്ടും എല്ലാം വളരെ ഭംഗിയുള്ളതാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വിളിക്കാവുന്ന, വളരെ മോഡേൺ എന്ന് വിളിക്കാവുന്ന ഭംഗിയുള്ള ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൽ മറ്റ് കാര്യമായ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. നമ്മളിപ്പോൾ ഓടിക്കുന്ന ഒരു AC ഉള്ള മോഡലായതുകൊണ്ട് AC വെൻറ്റുകൾ കാണാം. അതിൻ്റെ താഴെ AC സ്റ്റിയറിംഗ് കൺട്രോളുകളും കാണാം. മറ്റ് കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടില്ല. വളരെ വിശാലമായി തുറക്കാവുന്ന ഡോറുകളാണ് നാനോയ്ക്കുള്ളത്. ഡോർ പാഡുകളും എല്ലാം നല്ല നിലവാരമുള്ളവയാണ്. അതുപോലെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. മുൻഭാഗത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ മൊബൈലുകളും മറ്റും സൂക്ഷിക്കാനുള്ള മറ്റ് ചെറിയ ഭാഗങ്ങളുമുണ്ട്. ഇതിൽ കൂടുതലൊന്നും കംഫേർട്ടുകൾ നാനോയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്കുള്ള വിലയെ കമ്പനി നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നുള്ളൂ. ഏതായാലും വളരെ പവർഫുൾ AC ആണ് ഈ വാഹനത്തിൻ്റെ. അത് പിൻഭാഗത്തിരിക്കുന്നവർക്കും തണുപ്പ് കിട്ടിത്തുടങ്ങാൻ ഒരു മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല. അത്രയധികം പവർഫുൾ AC ആണ് വാഹനത്തിനുള്ളത്. AC ഓൺ ചെയ്ത് കഴിയുമ്പോഴും എഞ്ചിൻ്റെ പെർഫോമൻസിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നുമില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം 624 CC ഉള്ളൂ എങ്കിൽ പോലും AC ഓൺ ചെയ്യുമ്പോഴും വാഹനത്തിൻ്റെ പെർഫോമൻസ് അതേപടി നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ടാറ്റ നാനോയ്ക്ക് വേണ്ടി പ്രത്യേകമായി കണ്ടെത്തിയ എഞ്ചിനീയറിങ്ങിൻ്റെ മികവായിട്ട് വേണം നമുക്ക് കണക്കാക്കാം. ടാറ്റ നാനോ വിപണിയിലെത്തുന്നതിന് മുമ്പുള്ള കാലത്ത് ഏറ്റവും വലിയ ആരോപണം നാനോയ്ക്ക് ഓട്ടോറിക്ഷയുടെ എഞ്ചിനായിരിക്കും എന്നുള്ളതായിരുന്നു. കാരണം ഈ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കണമെങ്കിൽ ആ തരത്തിൽ എഞ്ചിൻ്റെയും മറ്റും കാര്യത്തിൽ കാര്യമായ കുറവുകൾ, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിലും എഞ്ചിൻ്റെ കപ്പാസിറ്റിയിലും മറ്റും കാര്യമായ കുറവുകൾ വരുത്തി ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിനായിരിക്കും വരുന്നത് എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ. പക്ഷേ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് അത് പല കാര്യങ്ങളിലും അത് സംഭവിച്ചു. എഞ്ചിൻ്റെ കാര്യത്തിലും വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് തന്നെയാണ് നാനോ വിപണിയിൽ വന്നത്. 624 CC എഞ്ചിനാണ് നാനോയ്ക്കുള്ളത്. 2012 തൊട്ട് മുമ്പുള്ള കാലം വരെ ഇറങ്ങിയിരുന്ന നാനോകളിൽ 35 BSP ആയിരുന്നു എഞ്ചിൻ്റെ പവർ. എന്നാൽ 2012 കാര്യമായ മാറ്റം സസ്പെൻഷൻ്റെ കാര്യത്തിലും എഞ്ചിൻ്റെ കാര്യത്തിലും എല്ലാം സംഭവിച്ചപ്പോൾ പവറിൻ്റെ കാര്യത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ടായി. 37 BSP ആയിട്ട് എഞ്ചിൻ്റെ പവർ കൂടുകയുണ്ട്. അതായത് 2 BSP ആണ് കൂടിയത്. അതുപോലെ 0.4 kg ആയിരുന്ന ടോർക്ക് 5.2 kg ആയിട്ട് മാറി. അങ്ങനെ ടോർക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലും വളരെ ചെറിയൊരു വ്യത്യാസമുണ്ടായി. എന്നാൽ പോലും 2011 നാനോ ഓടിച്ച ഒരാൾക്ക് 2012 നാനോ ഓടിക്കുമ്പോൾ അങ്ങനെ കാര്യമായ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. നാനോ ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരല്പം വൈബ്രേഷനും അതുപോലെ തന്നെ അല്പം എൻജിൻ സൗണ്ടും ഒക്കെ കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നാം. ആകെ 4 ഗിയറുകളാണ് നാനോയ്ക്കുള്ളത്. അതിൽ ആദ്യത്തെ 1-2 ഗിയറുകളിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ അതിനുശേഷം വളരെ സ്മൂത്തായിട്ട് എൻജിൻ മാറുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ വളരെ കുറയുന്നുമുണ്ട്. നാനോയുടെ എൻജിൻ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ പിൻഭാഗത്താണ് ഇരിക്കുന്നത്. പിൻഭാഗത്ത് എൻജിൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഏതായാലും ഉള്ളിൽ എൻജിൻ്റെ സൗണ്ടൊന്നും കാര്യമായിട്ട് കേൾക്കുന്നില്ല. NVS ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റ നാനോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 2012 പുറത്തു വന്ന നാനോയിൽ മൈലേജ് കൂട്ടാനായിട്ടായിരിക്കാം ഗിയർ റേഷ്യോകളിൽ അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റ് കുറച്ചുകൂടി ടോളറാക്കി, അതായത് ഗിയറുകൾ തമ്മിലുള്ള അകലം കുറച്ചുകൂടി നീണ്ടതാക്കി മാറ്റി. അതുകൊണ്ടാണ് മൈലേജ് ഇപ്പോൾ അല്പം കൂടുതൽ ലഭിക്കുന്നത്. പഴയ നാനോയ്ക്ക് ARIA സർട്ടിഫിക്കറ്റ് പ്രകാരം, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രകാരം 23.6 km/L ആയിരുന്നു മൈലേജ്. എന്നാൽ 2012 വന്ന നാനോയ്ക്ക് ഇത് 25.4 km/L ആക്കി. അതായത് ഇന്ത്യയിൽ മറ്റ് ഒരു വാഹനത്തിനും ലഭിക്കാത്ത മൈലേജാണ് നാനോ തരുന്നത്. സാധാരണക്കാരന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു വാഹനം എന്നുള്ളത് കൊണ്ട് തന്നെ മൈലേജ് വളരെ പ്രധാനമാണ്. അത് നാനോ ആ കാര്യത്തിൽ 100% ഉപഭോക്താവിന് സംതൃപ്തി നൽകുന്നുമുണ്ട്. ആദ്യകാല നാനോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് സ്റ്റിയറിംഗ് വീൽ വളരെ ഹെവി ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിലും മറ്റും വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. കാരണം നാനോയ്ക്ക് പവർ സ്റ്റിയറിംഗ് അന്നുമില്ല ഇന്നുമില്ല. എന്നാൽ 2012 വന്ന നാനോയിൽ സസ്പെൻഷനിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തുകയും സ്റ്റിയറിംഗ് വളരെ ലൈറ്റാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുൻഭാഗത്ത് ഒരു ആൻറ്റി റോൾ ബാർ കൂടി സസ്പെൻഷനിൽ ഘടിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി വളരെ ലൈറ്റായി മാറി നാനോയുടെ സ്റ്റിയറിംഗ്. ഇപ്പോഴും പാർക്കിങ്ങിൽ നമുക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനമായതുകൊണ്ട് തന്നെ. എങ്കിൽ പോലും വാഹനം ഒന്ന് ഓടിത്തുടങ്ങിയാൽ പിന്നെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനമാണ് എന്നുള്ള തോന്നൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ അത്രയേറെ ലൈറ്റാണ് സ്റ്റിയറിംഗ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പുതിയ സ്പെഷ്യൽ എഡിഷനിൽ സസ്പെൻഷനിൽ വീണ്ടും വളരെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത്. ഏതായാലും സസ്പെൻഷൻ്റെ കാര്യത്തിൽ വളരെ മികച്ച ഒരു ഫീലാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.
ഒന്നാമതായി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ ടൗണുകളിലെ ചെറിയ ബമ്പുകളും കുഴികളും ഒന്നും നമ്മൾ അലോസരപ്പെടുത്തുന്നതേ ഇല്ല. ചെറിയ ടയറായിട്ട് പോലും നമുക്ക് ഉള്ളിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ തോന്നിക്കുന്നതുമില്ല. അങ്ങനെ എങ്ങനെ നോക്കിയാലും സസ്പെൻഷൻ്റെ മികവ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ടാറ്റയുടെ പഴയ വാഹനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നൊരു പ്രശ്നം റാഡ്ലിംഗ് സൗണ്ടുകളും മറ്റുമായിരുന്നു. വാഹനം കുറച്ചു നേരം ഓടിക്കഴിയുമ്പോൾ പിൻഭാഗത്തു നിന്നും മറ്റും കിരകിര സൗണ്ടുകളും മറ്റും കേൾക്കുമായിരുന്നു. എന്നാൽ നാനോയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വാഹനമാണ് നാനോ. അത് നന്നാക്കി കൊണ്ടുനടക്കേണ്ട ടാറ്റയുടെ കൂടി ആവശ്യമായതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലാണ് സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ എൻജിൻ്റെ പാർട്സ് ആയാലും ബോഡിയുടെ പാർട്സ് ആയാലും എല്ലാം നിർമ്മിച്ചിരിക്കുന്നതും ഘടിപ്പിച്ചിരിക്കുന്നതും. അലോയ് വീൽ, സ്റ്റീരിയോ തുടങ്ങിയ പല കാര്യങ്ങളും ആഡ് ചെയ്തെങ്കിലും ഈ വേരിയൻറ്റിന് ഒട്ടും വില കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഇത്രയും കാലം LX ലഭിച്ചു വന്നിരുന്ന അതേ വിലയ്ക്ക് ഈ സ്പെഷ്യൽ എഡിഷൻ നാനോയും ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു അത് വിപണിയിൽ ഒരു തികച്ചും പുതിയ ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടും ഒട്ടും വില കൂട്ടാതെ സ്പെഷ്യൽ എഡിഷൻ വിൽക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യം. തന്നെയുമല്ല 25 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്ന വാഹനമാണ് നാനോ. ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. തന്നെയുമല്ല വളരെയധികം ലക്ഷക്കണക്കിന് നാനോകൾ നിരത്തിലുണ്ട്. അവരുടെ എല്ലാം ഒരു വിശ്വാസ്യതയും ഈ വാഹനത്തിന് പിൻബലമേകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏറ്റവും പുതിയ സ്പെഷ്യൽ എഡിഷൻ നാനോ എന്ന് പറയുന്നത് ധാരാളം ആക്സസറികൾ ഫില്ല് ചെയ്തിരിക്കുന്ന എന്നാൽ വളരെ വില കുറഞ്ഞ വളരെ ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ കുതിക്കുന്ന വാഹന വിപണിയാണ് ഇന്ത്യയിലെയും ചൈനയിലെയും. എന്നാൽ 2012 ഇന്ത്യയിലെ വാഹന വിപണി വിചാരിച്ച അത്ര ഒരു കുതിച്ചുചാട്ടം നടത്തിയില്ല. അതിൻ്റെ പ്രതിഫലനമായിരിക്കാം 2013 വരാൻ പോകുന്ന വാഹനങ്ങളുടെ ലിസ്റ്റ് അത്ര നീണ്ടതൊന്നുമല്ല. നമുക്ക് ഇന്ന് നോക്കേണ്ടത് 2013 ഇന്ത്യയിൽ എത്താൻ പോകുന്ന പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ കാർ മോഡലുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ഇൻഡസ്ട്രിയുടെ സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ചില വാഹനങ്ങൾ വന്നില്ല എന്നും വരാം. അതുകൊണ്ട് തന്നെ ഉറപ്പുണ്ട് എന്ന് പറയാൻ പറ്റുന്ന മോഡലുകൾ മാത്രമല്ല, വളരെ കേട്ടുകേൾവി മാത്രമുള്ള ചില മോഡലുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2013 ഇന്ത്യയിലെ വാഹനപ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ടാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലും ഫോർഡ് ഇപ്പോൾ ഇത് ഈ വാഹനം വിപണിയിൽ എത്തിക്കാൻ പോവുകയാണ്. പല രാജ്യങ്ങളും ഇപ്പോൾ ഓൾറെഡി ഇത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വിപണിയിലെത്തിയിരിക്കുന്ന ഡീസൽ പെട്രോൾ എഞ്ചിനുകളുള്ള ഒരു ഹാച്ച്ബാക്ക് മോഡലാണ് ഷെവർലെ സെയിൽ. സെയിലിൻ്റെ ഏറ്റവും പുതിയ സെഡാൻ മോഡലും ഉടൻ തന്നെ വിപണിയിലെത്തുകയാണ്. ഇപ്പോൾ ചൈനയിൽ ഈ മോഡൽ വിപണിയിലെത്തിക്കഴിഞ്ഞു. സ്പോർട്സ് കാറുകളുടെ നിർമ്മാതാക്കൾ എന്നുള്ള പേരിൽ വളരെയധികം പേര് കേട്ട കമ്പനിയാണ് ബ്രിട്ടനിലെ ജാഗ്വർ. അടുത്ത കാലത്താണ് ടാറ്റ മോട്ടോഴ്സ് ജാഗ്വറിനെ ഏറ്റെടുത്തത്. അതായത് പൂർണ്ണമായും ഒരു ഇന്ത്യൻ കമ്പനിയാക്കി അല്ലെങ്കിൽ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള കമ്പനിയാക്കി ഇപ്പോൾ ജാഗ്വറിനെ മാറ്റിയിട്ടുണ്ട്. ജാഗ്വറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് കൂപ്പേ എന്ന് വിളിക്കാവുന്ന മോഡലാണ് F-Type. F-Type ആണിപ്പോൾ ഈ വർഷം ആദ്യം തന്നെ വിപണിയിലെത്താൻ പോകുന്ന, ജാഗ്വറിൻ്റെതായിട്ട് വരാൻ പോകുന്ന ഒരു മോഡലെന്ന് പറയാവുന്നത്. ഫിയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഡാൻ മോഡലാണ് ലീനിയ. ലീനിയയുടെ ഏറ്റവും പുതിയ വളരെ മനോഹരമായ ഒരു മോഡലാണ് 2013 ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഹ്യുണ്ടായും മാരുതിയുമായിട്ടാണ് പല സെഗ്മെൻറ്റുകളിലും മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇർട്ടിഗയുടെ കാര്യത്തിലും ഒരു മത്സരത്തിന് പറ്റുന്ന ഒരു മോഡലുമായിട്ട് ഇപ്പോൾ ഹ്യുണ്ടായി വരാൻ പോവുകയാണ്. ഹെക്സാ സ്പേസ് എന്നാണ് ഈ ചെറിയ വാനിൻ്റെ പേര്. ഏതാണ്ട് ഒരു രൂപത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇർട്ടിഗയുടെ രൂപം തന്നെയാണ് ഹെക്സാ സ്പേസിനുമുള്ളത്. അശോക് ലൈലാൻഡും നിസാനുമായിട്ടുള്ളൊരു സഖ്യത്തിൽ നിന്ന് പല വാഹനങ്ങളും പിറവിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിസാൻ്റെ വകയായിട്ട് ഇവാലിയ എന്നൊരു മിനി വാൻ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് അതേ രൂപം തന്നെയുള്ള, ഏതാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു വാൻ ഇപ്പോൾ മറ്റൊരു പേരിൽ, സ്റ്റൈൽ എന്നുള്ള പേരിൽ അശോക് ലൈലാൻഡ് ഇപ്പോൾ വിപണിയിൽ എത്തിക്കാൻ പോവുകയാണ്. ഒരു ഫ്ലീറ്റ് ഓണേഴ്സിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അശോക് ലൈലാൻഡ് ഈ ഒരു വിപണനം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വില അല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലക്ഷറികളിലും ഒരല്പം കുറവ് വരുത്തിയായിരിക്കും സ്റ്റൈൽ വരാൻ പോകുന്നത്. ലോകത്തിലെ ഓഫ് റോഡ് വാഹനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ജീപ്പ് എന്ന കമ്പനി. ഗ്രാൻഡ് ചെറോക്കി എന്ന് പറയുന്ന മോഡൽ, ജീപ്പിൻ്റെ മോഡലാണത് വിപണിയിൽ കൊണ്ടുവരാൻ പോവുകയാണെന്ന് കേൾക്കുന്നു. വളരെ മനോഹരമായ ഓഫ് റോഡ് എബിലിറ്റീസ് അങ്ങേ അറ്റമുള്ളൊരു വാഹനമാണിത്. കാണാനുള്ള ഭംഗിയായാലും ഇൻറ്റീരിയർ കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും ഓഫ് റോഡ് എബിലിറ്റീസിൻ്റെ കാര്യത്തിലായാലും എല്ലാം വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. വാഹനപ്രേമികളുടെ ഹരം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു വാഹനമാണിത്. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ കോമ്പാക്റ്റ് SUV-കളുടെ കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഫോക്സ് വാഗണും ഒരു കോമ്പാക്റ്റ് SUV-യുമായിട്ട് രംഗത്ത് വരാൻ പോവുകയാണ്. പോളോ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അതേ മോഡലിൻ്റെ തന്നെ ഒരു SUV രൂപത്തിലുള്ള വാഹനമാണ് വരാൻ പോകുന്നത്. ക്രോസ് പോളോ എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ഇന്ത്യയിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഹോണ്ട. എന്നാൽ ഹോണ്ടയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഡീസൽ എഞ്ചിൻ മോഡലുകൾ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഹോണ്ട ഒരു പുതിയ ഡീസൽ എഞ്ചിൻ മോഡലുമായിട്ട് എത്തിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ പേര് അമേസ് എന്നാണ്. ബ്രിയോ എന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെയുള്ള ഹാച്ച്ബാക്ക് മോഡലിൻ്റെ സെഡാൻ മോഡലാണ്
അമേസ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനുള്ള ഒരു പുതിയ CRV നമുക്ക് 2013 പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ ലോകത്തിലെ പല വിപണിയിലും CRVയുടെ ഏറ്റവും പുതിയ 2013 മോഡൽ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. അത് എന്തായാലും ഇന്ത്യയിൽ വരും. മെഴ്സഡസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന മോഡൽ B-Class ആണ്. B-Class എന്ന് പറയുന്ന മോഡലിനേക്കാൾ ചെറിയൊരു മോഡൽ ഇനി 2013 വരാൻ പോവുകയാണ്. അത് A-Class ആണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ വളരെ ചെറിയ വില കുറഞ്ഞ വാഹനങ്ങൾ വളരെ കുറവാണ് 2013 വരാൻ പോകുന്നത്. എന്തായാലും 2013 വാഹനങ്ങളുടെ വിൽപ്പന തീരെ മോശമല്ല തുടക്കത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പുതിയ മോഡലുകൾ കമ്പനികൾ പ്ലാൻ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചെറിയ മോഡലുകൾ 2013 വന്നുകൂടായുകയുമില്ല. ഇനി ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക്. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് രതീഷ് എസ് ആണ്, UAE-യിൽ നിന്നും. ചോദ്യം ഇതാണ്: എനിക്ക് 6 മുതൽ 9.5 ലക്ഷം രൂപ വരെ വില വരുന്ന ഓട്ടോമാറ്റിക് സെഡാൻ വാങ്ങണമെന്നുണ്ട്. എല്ലാ ഘടകങ്ങളും വിലയിരുത്തി ഒരു മോഡൽ സജസ്റ്റ് ചെയ്യാമോ? ഈ വില വരുന്ന, അതായത് 6 ലക്ഷം രൂപ വരെ വില വരുന്ന മോഡലുകളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളതെല്ലാം ഹാച്ച്ബാക്കുകളാണ്. ഉദാഹരണമായിട്ട് മാരുതിയുടെ A-Star ഉണ്ട്, അതുപോലെ ഹ്യുണ്ടായി i10 ഉണ്ട്, ഇപ്പോൾ പുതുതായിട്ട് ഹോണ്ട ബ്രിയോയിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വരുന്ന ഈ 6 to 9.5 lakhs വരുന്ന വില വരുന്ന വാഹനങ്ങളിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള മോഡലുകളിൽ ഡീസൽ മോഡലുകൾ കുറവാണ്. എന്നാൽ രതീഷ് ഡീസൽ വേണോ പെട്രോൾ വേണോ എന്ന് ചോദിച്ചിട്ടുമില്ല. ഏതായാലും ആ വില വരുന്ന സെഡാനുകൾ കണക്കാക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മോഡൽ എന്ന് പറയുന്നത് 6.7 lakhs രൂപ വില വരുന്ന സ്വിഫ്റ്റ് ഡിസയറിൻ്റെ VXi എന്ന് പറയുന്ന മോഡലാണ്. VXi എന്ന് പറയുന്നത് സ്വിഫ്റ്റിൻ്റെ പെട്രോൾ മോഡലിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. ആ മോഡലിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. കൂടാതെ അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയോളം വില വരുന്ന വെർണ ഫ്ലൂയിഡിക് വരെയുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നവയിൽ. എന്നാൽ അതിനിടയ്ക്കുള്ള മറ്റ് മോഡലുകൾ നോക്കുകയാണെങ്കിൽ അതിൽ സ്കോഡ റാപ്പിഡ് ഉണ്ട്, മാരുതി SX4 ഉണ്ട്, ഹോണ്ട സിറ്റി ഉണ്ട്, ഫോർഡ് ഫിയസ്റ്റ ഉണ്ട്, ഫോക്സ് വാഗൺ വെൻഡോ. ഇത്രയും മോഡലുകളാണ് ഓട്ടോമാറ്റിക് സെഡാനുകൾ ഈ 6 to 10 lakhs വിലയിൽ വരുന്ന മോഡലുകൾ ഉള്ളത്. ഈ പറഞ്ഞ മോഡലുകളിലെ ഏറ്റവും മികച്ച ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള മോഡൽ എനിക്ക് തോന്നുന്നു മാരുതി SX4 ആണ്. SX4-ൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമല്ല അതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റും അതുപോലെ സീറ്റിംഗ് പൊസിഷനും വണ്ടിയുടെ ഇൻറ്റീരിയറിലുള്ള സ്പേസും എല്ലാം നോക്കുമ്പോൾ SX4 ആണ് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും മികച്ച പെട്രോൾ മോഡലുള്ള പെട്രോൾ വേരിയൻ്റ് എന്ന് വിളിക്കാവുന്ന ഒരു മോഡൽ. കൂടാതെ ഹോണ്ട സിറ്റിയിലും ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. അതിൻ്റെ പ്രത്യേകത ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 5-speed എന്നുള്ളതാണ്. എന്നാൽ മാരുതി SX4 4-speed. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഈ ഹോണ്ട സിറ്റിയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കാം. എങ്കിൽ പോലും മറ്റെല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ SX4 ആണ് ഏറ്റവും മികച്ച ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലായിട്ട് നമുക്ക് പറയാവുന്നത്. എന്നാൽ ഇനി ഡീസലിലേക്ക് പോവുകയാണെങ്കിൽ ഡീസലിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഏകദേശം ഈ വിലയ്ക്ക് വരുന്നത്, അത് വെർണ ഫ്ലൂയിഡിക്കാണ്. എന്നാൽ അതിന് 11 ലക്ഷം രൂപയോളം വില വരും. ഇപ്പോൾ രതീഷ് ചോദിച്ചിരിക്കുന്നത് 9.5 lakh rupees വരെ വില വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പെട്രോൾ മോഡലുകൾ മാത്രമേ കണക്കിലെടുക്കാൻ സാധിക്കുകയുള്ളൂ, ഡീസലിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ മോഡലുകളിൽ പ്രധാനമായിട്ടും പരിഗണിക്കാവുന്നത് SX4-ൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലാണ്. അതോടൊപ്പം തന്നെ ഹോണ്ട സിറ്റിയും പരിഗണിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം അബീർ ആണ് അയച്ചിരിക്കുന്നത്, ഇറ്റലിയിൽ നിന്നാണ്. ചോദ്യം ഇതാണ്: എനിക്ക് റെനോ ഡസ്റ്ററിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് സ്മിജോ കെ സണ്ണിയും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു വലിയ ശതമാനം ഡസ്റ്ററിനെ കുറിച്ചുള്ളതാണ്. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് വാഹനമായിട്ട് ഇപ്പോൾ ഡസ്റ്റർ മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തന്നെയുമല്ല ഒരു കൊല്ലം വരെ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു ചില വേരിയൻറ്റുകൾക്ക് ഡസ്റ്ററിൻ്റെത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലിനെ പറ്റിയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഡസ്റ്ററിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അധികവും ഡീസൽ എഞ്ചിനുള്ള മോഡൽ തന്നെയായിരിക്കും നോക്കുന്നത്. ഒരു 1.6-liter പെട്രോൾ എഞ്ചിൻ മോഡൽ കൂടി ഉണ്ട് ഡസ്റ്ററിന്. പക്ഷേ നമ്മളുടെ ഒരു മൈലേജ് ഡ്രിവൺ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഡീസൽ എഞ്ചിൻ മാത്രമേ നോക്കാൻ സാധ്യതയുള്ളൂ. അത് 1.5-liter ഡീസൽ എഞ്ചിനാണ്. റെനോയുടെയും അതുപോലെ നിസാൻ്റെയും പല വാഹനങ്ങളിലും ഇരിക്കുന്നത് ഈ ഒരു 1.5-liter ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ ഒരു 85 BHP അതുപോലെ തന്നെ 110 BHP രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു 85 BHP ആണ് കുറച്ചുകൂടി ഒരു ടോർക്കി എന്ന് വിളിക്കാവുന്ന എഞ്ചിൻ. അതുകൊണ്ട് തന്നെ ടൗണുകളിൽ ഓടിക്കാൻ സുഖം 85 BHP ആണ്. എന്നാൽ ഒരു ഹൈവേ ക്രോയിസിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നത് 110 BHP എഞ്ചിനുള്ള മോഡലുമാണ്. ഡസ്റ്റർ പ്രധാനമായിട്ടും ഒരു 5-seater ആണെന്നുള്ള ഒരു കണക്കിലെടുക്കേണ്ട കാര്യമാണ്. ഒരു SUV ആണെങ്കിൽ പോലും 5-seater ആണ്. അബീർ ഇറ്റലിയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഈ വാഹനം കണ്ടിട്ടുണ്ടാകാം. അതിൻ്റെ പേരവിടെ ഡാസിയ ഡസ്റ്റർ എന്നാണ്. ഡാസിയ എന്നുള്ള കമ്പനി ഡസ്റ്റർ എന്നുള്ള പേരിൽ 2009 ഡിസംബർ മുതൽ തന്നെ യൂറോപ്പിൽ വിറ്റ് വരുന്ന മോഡലാണ് ഡസ്റ്റർ. അതുകൊണ്ട് തന്നെ അവരത് കണ്ടിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇന്ത്യയിൽ വന്നിരിക്കുന്നത് യാതൊരു മാറ്റങ്ങളും ഇല്ലാത്ത മോഡലാണ്, 5-seater ആണ്. എന്നാൽ വളരെ വലിയ ഒരു റോഡ് പ്രസൻസ് നൽകുന്ന ഒരു രൂപമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് വാഹനവുമാണ്. അതുകൊണ്ട് തന്നെ അബീറിനായാലും അതുപോലെ സ്മിജോയ്ക്ക് ആയാലും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് റെനോ ഡസ്റ്റർ. ഇതുപോലെ വാഹന സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.